വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളെ വാർക്കട മേലെ ഗ്രോ ബേഗിലൊക്കെ ചെടി ഇട്ടേക്കുമ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ എന്നാൽ അടിയിൽ കറങ്ങി പോകുമ്പോൾ വാർക്കൾക്ക് ചില കംപ്ലൈൻറ്റുകളൊക്കെ വരാറുണ്ട്. അപ്പം നമ്മൾ എന്തുകൊണ്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ വാർക്കട മേലെ തുള്ളി മൂല നനവ് തട്ടാണ്ട് ചെടികൾ സെറ്റ് ചെയ്യുന്ന വീഡിയോ മാറ്റാണ്. അപ്പോഴത്തെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് വരുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പം നമുക്ക് നേരെ വീഡിയോ കിടന്നാലോ. അപ്പം അതിനുവേണ്ടിയുള്ള വളങ്ങൾ എന്തെന്ന് വിചാരിച്ചാൽ എല്ലുംപൊടി, ചകിരിച്ചോറ്, അങ്ങനെ എട്ട് നമുക്ക് ഗ്രോ ബാഗിന്റെ ഒരു ഓളി കൂടി നമുക്കൊന്ന് ഇട്ടൊടുക്കാം. നമ്മായിട്ട് തീരി വെട്ടി കൊടുക്കുമ്പോൾ കുറച്ച് വെച്ചിട്ട് വേണം വെട്ടി കൊടുക്കാൻ. നമ്മൾ അത് വെള്ളത്തിൽ കറക്കി വെക്കണ്ടാണ്. ഇനി നമുക്ക് രണ്ട് സൈഡിൽ ഇഷ്ടം വെച്ചെടുത്തിട്ട് അതിൻ്റെ മേലെ ഗ്രോ ബാഗ് ഒന്ന് വെച്ചുകൊടുക്കാം. ഇനി ഇതേപോലുള്ളൊരു കുപ്പി എടുത്തിട്ട് അതിൻ്റെ രണ്ട് സൈഡിൽ ഓട്ടിട്ട് എടുത്തിട്ട് നമുക്ക് ആ ഗ്രോ ബാഗിൻ്റെ ഉള്ളിൽ തീരി ആ കുപ്പിയിലെ ഹോളി കിട്ടെടുത്ത് നമുക്ക് അതിൻ്റെ ഉള്ളിക്ക് കയറ്റി വെച്ചെടുക്കാം. ആ കുപ്പിയിൽ ഹോളി കൂടെ വെള്ളം ഒഴിച്ചെടുത്താൽ അയാ തിരിയെ വെള്ളം വലിച്ചെടുക്കുമ്പോൾ ആ മണ്ണ് അഞ്ച് ദിവസം വരെ ഒന്ന് നനഞ്ഞ് വിടുന്നോളൂ. അപ്പം ഇതിരി വലിയ കുപ്പി അഴയിലും വെച്ചെടുക്കുക. ഇതിരി ഇതുപോലെ ചെയ്താൽ അതിലുള്ള വെള്ളം ഇതിൽ തന്നെ കെടുക്കും. ഇനി വാക്കൾക്ക് അധികം കംപ്ലൈൻറ്റുകളൊന്നും വരില്ല. ഇനി നമുക്ക് ഒരു പച്ചക്കറി തൈ അതിലേക്ക് കുഴിച്ചിടാം. ഞാനിവിടെ കുഴിച്ചിരുന്നൊരു വഴുതന്നെ കൂടെ ഒരു തൈയ്യാണ്. ഇപ്പം നമ്മൾ മൂന്നെണ്ണം ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം തന്നെയാണ് നമ്മൾ കുഴിച്ചിട്ടുള്ളൂ. അപ്പം നമുക്ക് ചെറുതായിട്ട് നനച്ചെടുക്കാൻ വാടാണ്ടിരിക്കുക. പിന്നെ നമുക്ക് ഇതുപോലെ ചെയ്യാം. നാല് ഭാഗത്ത് കല്ല് വെച്ചിട്ട് നടുവിൽ ബീസ് പൈപ്പ് നടുവാകം മുറിച്ചത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഇപ്പം നമ്മൾ പൈപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഗ്രോ ബാഗ് ഒന്ന് അരച്ചു വെക്കാം. നമുക്ക് ഇതുപോലെ പ്ലൈവുഡിനെ ബീസ് വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്തെടുക്കാം.
ഗർഭം 35 ദിവസമായിട്ട് ആ ചെടിക്ക് വളരുന്നില്ല. ആ മണ്ണ് നനഞ്ഞാൽ എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ കുപ്പിയിൽ വെള്ളം ചേർത്താൽ മതി. എവിടെയെങ്കിലൊക്കെ പോകണ്ടെങ്കിൽ നമുക്ക് ഈ കുപ്പിയിൽ വെള്ളം ചേർത്താൽ പോയാൽ മതി. 5 ദിവസങ്ങളിൽ ഈ വെള്ളാത്തി തന്നെ കിടന്നോളൂ. അപ്പൊ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ആർക്കൊക്കെ അധികം കംപ്ലൈന്റ് ഒന്നും വരില്ല. അപ്പൊ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഞാൻ അടുത്തത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നേരം. ഗുഡ് ബൈ.